മൂന്ന് സാറ്റലൈറ്റുകളെ കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച ഇന്ത്യയുടെ സ്വന്തം എസ് എസ് എൽ വി വൻ പ്രതീക്ഷകളാണ് നൽകുന്നത് എസ് എസ് എൽ വി ഡി ടു റോക്കറ്റ് മൂന്ന് ഉപഗ്രഹങ്ങളുമായി കുതിച്ചുയർന്നതോടെ ഭാവിയിലെ നിരവധി ദൗത്യങ്ങൾക്ക് ചെലവ് കുറഞ്ഞ മറ്റൊരു റോക്കറ്റ് കൂടി ഇന്ത്യക്ക് ലഭിക്കുകയാണ് ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടതിനാൽ സൂക്ഷ്മ അടക്കം പൂർത്തിയാക്കിയാണ് വിക്ഷേപണ തറയിൽ എത്തിച്ചത് വിക്ഷേപണം നടത്തി പതിനഞ്ചു മിനിറ്റിനകം ഉപഗ്രഹങ്ങൾ നാനൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാനും എസ് എസ് എൽ സാധിച്ചു ചെറു സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം കൂടുതൽ വിപുലപ്പെടുത്താനാണ് ഇസ്രയുടെ നീക്കം ഭാവിയിൽ എസ് എസ് എൽ വി റോക്കറ്റുകൾക്ക് പ്രതിമാസം രണ്ടോ മൂന്നോ തവണ വിക്ഷേപണം നടത്താനും പദ്ധതിയുണ്ട് ഇന്ത്യക്കൊപ്പം മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളുടെ സാറ്റലൈറ്റുകളും സ്വകാര്യ കമ്പനികളും സാറ്റലൈറ്റുകളുമായിരിക്കും പ്രധാനമായും എസ് എസ് എൽ വി ബഹിരാകാശത്തിലെത്തിക്കുക ഇതിനൊപ്പം എസ് എസ് എൽ വിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ിയുടെ പ്രഥമ ദൗത്യം എസ് എസ് എൽ വി ഡി വൺ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പരാജയപ്പെട്ടത് എസ് എസ് എൽ വി റോക്കറ്റിന്റെ എല്ലാ ഘട്ടങ്ങളിലെയും പ്രവർത്തനം വിജയകരമായിരുന്നു പക്ഷെ സെൻസസ് തകരാറിലായതിനെ തുടർന്ന് ഇ ഒ എസ് ടു ആസാദി സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല ഇവ ഉപയോഗശൂന്യമായതായി ഇസ്രോ സ്ഥിരീകരിച്ചിട്ടുണ്ട് രേഖയിൽ നിന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലത്തിലുള്ള ലോവർ എർത്ത് ഓർബിറ്റിലേക്കുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി വികസിപ്പിച്ചെടുത്ത കുഞ്ഞൻ റോക്കറ്റാണ് എസ് എസ് എൽ വി രാജ്യാന്തര ബഹിരാകാശ വിപണിയിൽ അടുത്ത വർഷങ്ങളിൽ ഇന്ത്യ വൻ കുതിപ്പ് നയിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ആയിരത്തി കോടി ഡോളർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപഗ്രഹ വിക്ഷേപണ സേവന വിഭാഗം സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് അതിവേഗ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കുറഞ്ഞ നിരക്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ യു എസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുമുണ്ട് ചെറിയ ഉപഗ്രഹങ്ങൾക്കായുള്ള വരുന്ന ആവശ്യം രാജ്യത്തു ഉപഗ്രഹ നിർമ്മാണം വർദ്ധിപ്പിക്കും ബഹിരാകാശ സാങ്കേതിക കമ്പനികളെ ഇവിടെ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കും ചെയ്യുമെന്നാണ് കരുതുന്നത് ഇസ്രോയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിരവധി സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ഇന്ത്യൻ സ്പേസ് അസോസിയേഷനും ഏനസ്റ്റ് സ്റ്റാൻഡ് എങ്ങും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ തൊള്ളായിരത്തി അറുപത് കോടി ഡോളറായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി ഡോളറിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശ നാണ്യത്തിന്റെ കാര്യത്തിൽ സാറ്റലൈറ്റ് സേവനങ്ങളും ആപ്ലിക്കേഷൻ വിഭാഗവും വലിയ മുന്നേറ്റം നടത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ നാനൂറ്റി അറുപത് കോടി ഡോളർ വിറ്റുവരവും ഉപഗ്രഹ നിർമ്മാണം വഴി മുന്നൂറ്റി ഇരുപത് ഡോളറും വിക്ഷേപണ സേവനങ്ങളിലൂടെ നൂറ് കോടി ഡോളറുമാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത് ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് കൂടുതൽ ഉത്തേജനം ലഭിച്ചേക്കും ലോങ് സർവീസ് രണ്ടായിരത്തി ഇരുപതിൽ അറുപത് കോടി ഡോളർ ആയിരുന്നു ഇത് പതിമൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ നൂറ് കോടി ഡോളറിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ നിരക്കിലുള്ള സാറ്റലൈറ്റ് വിക്ഷേപണ റോക്കറ്റുകളുടെ ലഭ്യതയും വൻതോതിലുള്ള റോക്കറ്റ് നിർമ്മാണവും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കും നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ വ്യവസായത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്